ഭൂമിയിലുള്ള ഏത് സൈന്യത്തെയും നിഷ്പ്രഭമാക്കുന്ന ഒരു വജ്രായുധം, അതെ ലോസ്റ്റ് ആർക്ക്. എന്നാൽ ഇതിന് പിറകെയോ സാക്ഷാത് ഹിറ്റ്ലറുടെ സൈന്യവും. പക്ഷേ അത് കണ്ടെത്താനുള്ള ഒരേ ഒരു മെഡലിയൻ സാഹസികനായ ഒരു പ്രൊഫസറുടെ കയ്യിൽ. സ്റ്റീഫൻ സ്പിൽബർഗ് എന്ന അൾട്ടിമേറ്റ് ജീനിയസിൻ്റെ മാസ്റ്റർ പീസ് മൂവി ദ ലോസ്റ്റ് ആർക്ക്. പക്ഷേ സത്യകഥ എന്നാൽ ഇത് 950 BC ജെറുസലേമിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട യഥാർത്ഥ വസ്തുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയും. മലമുകളിലൂടെയും കാടുകളിലൂടെയും ജോണും കൂട്ടരും യാത്ര തുടർന്നു. കാട് വെട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളിലൊരാൾ എന്തോ കണ്ട് പേടിച്ചു. അവൻ ഉടനെ ഓടി രക്ഷപ്പെട്ടു. ജോൺ ഉടനെ അതിനടുത്തേക്ക് നീങ്ങി. അതൊരു ശിലയായിരുന്നു. ആളുകൾ കുറഞ്ഞു. പിന്നീടുള്ള യാത്ര ജോണും രണ്ടുപേരും മാത്രമായി തീർന്നു. അരുവികളിലൂടെയും കാടുകളിലൂടെയും അവർ പിന്നെയും യാത്ര തുടർന്നു. മുന്നോട്ട് പോയ ജോൺ മരത്തിലെന്തോ തറച്ചിരിക്കുന്നത് കണ്ടു. അത് ആദിവാസികളുടേതായിരുന്നു. കൂട്ടാളികൾ അവിടേക്ക് ഓടിയെത്തി. കൂടെയുള്ള ഒരാൾ അത് രുചിച്ചു നോക്കി. അത് വിഷമായിരുന്നു. 3 ദിവസം മാത്രം പഴക്കമുള്ളത്. ആദിവാസികൾ തൊട്ടു പുറകെയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ചെന്നെത്തിയത് ഒരു നദിയുടെ തീരത്തായിരുന്നു. ജോൺ കയ്യിലുള്ള മാപ്പുകളെല്ലാം കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. പക്ഷേ കൂട്ടാളികളിൽ ഒരുത്തൻ തോക്കെടുത്തിരുന്നു. അവൻ ഗണ്ണ് റീലോഡ് ചെയ്ത ശബ്ദം ജോൺ കേട്ടു. പെട്ടെന്ന് തന്നെ ജോൺ അവൻ്റെ നേരെ നിന്റെ ചാട്ട ആഞ്ഞു വീശി. തോക്ക് ദൂരേക്ക് തെറിച്ചു വീണു. അവൻ ഉടനെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ജോൺ അവിടെയെല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. തുടർന്ന് അവർ മുന്നിലേക്ക് നടന്നു. ഒരു ഗുഹയെ അവർ കണ്ടെത്തി. ജോൺ ഉടനെ ഒരു സഞ്ചിയെടുത്ത് അതിൽ മൊത്തവും മണ്ണ് നിറച്ചു. കൂട്ടാളി അവനോട് അകത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു. അവിടേക്ക് പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ജോൺ അത് കൂട്ടാക്കിയില്ല. അവർ പന്തവും കത്തിച്ച് അകത്തേക്ക് കയറി. ശ്രദ്ധയോടെ നടക്കാൻ തുടങ്ങി. കൂട്ടാളി ഉടനെ അവനെ വിളിച്ചു. ജോണിൻ്റെ മുതുകിലെല്ലാം ഒരുതരം ചിലന്തി ഉണ്ടായിരുന്നു. അവൻ അതുടനെ തട്ടിക്കളഞ്ഞു. എന്നാൽ കൂട്ടാളിയുടെ ദേഹത്തും ധാരാളം ഉണ്ടായിരുന്നു. ജോൺ അതിനെയെല്ലാം തട്ടിക്കളഞ്ഞു. മുന്നോട്ട് പോയ ജോൺ പ്രത്യേക രീതിയിൽ വെളിച്ചം പതിക്കുന്നത് കണ്ടു. കൂട്ടാളിയോട് അവൻ മാറി നിൽക്കാൻ പറഞ്ഞു. ജോൺ ഒരു പ്രത്യേക രീതിയിൽ അപ്പുറത്തേക്ക് എത്തി. പതിയെ തൻ്റെ കൈ വെളിച്ചത്തിലേക്ക് നീട്ടി. ഉടനെ ഒരു കൂട്ടം കുന്തങ്ങൾ അവരുടെ നേരെ വന്നു. അതിലൊരു മനുഷ്യനും ഉണ്ടായിരുന്നു. കൂട്ടാളി അലറി വിളിച്ചു. മുമ്പങ്ങ് അവിടെ വന്നൊരു സഞ്ചാരിയായിരുന്നു അയാൾ. മുന്നോട്ട് പോയ ജോൺ ചാട്ടം ഉപയോഗിച്ച് അപ്പുറത്തേക്ക് എത്തി. നടന്ന് നടന്നവർ ഗുഹയുടെ അവസാന ഭാഗത്തേക്ക് എത്തി. അവിടെ ഒരു തങ്ക വിഗ്രഹമുണ്ടായിരുന്നു. ജോൺ അത് കണ്ട് അത്ഭുതപ്പെട്ടു. കൂട്ടാളി ഉടനെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. ജോൺ അവനെ തടഞ്ഞു നിർത്തി. ജോൺ പതിയെ മണ്ണ് മാറ്റി നോക്കി. അതൊരു ഇളകുന്ന പാറയായിരുന്നു. പന്തം അവൻ അതിലേക്ക് താഴ്ത്തി നോക്കി. ബും, ഒരമ്പ് അതിലേക്ക് തറഞ്ഞു കയറി. ജോണിന് അപകടം മനസ്സിലായി. അവിടെ എല്ലാം അമ്പുകളുണ്ടായിരുന്നു. ശ്രദ്ധയോടെ അവൻ നടക്കാൻ തുടങ്ങി. പതിയെ പതിയെ അവൻ അപ്പുറത്തേക്ക് എത്തി. ഒട്ടും വൈകിയില്ല. ഉടനെ തന്നെ അവൻ സഞ്ചിയെടുത്തു. വളരെ ശ്രദ്ധയോടെ അവൻ നിമിഷം നേരം കൊണ്ട് ആ വിഗ്രഹമെടുത്തു. പകരം സഞ്ചി അവിടേക്ക് വെച്ചു. ജോണിന് സന്തോഷമായി. അവൻ പതിയെ തിരികെ നടന്നു. പക്ഷേ കല്ല് താണിരുന്നു. ഉടനെ അവിടെ എല്ലാം തകരാൻ തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല. ഒറ്റ ഓട്ടം. ചുറ്റും അമ്പുകൾ ചീറിപ്പാഞ്ഞു. കൂട്ടാളി ഉടനെ ചാട്ടയിൽ പിടിച്ച് അപ്പുറത്തേക്ക് ചാടിയിരുന്നു. ജോൺ അവിടേക്ക് ഓടി വന്നു. പക്ഷേ ചാട്ട അവൻ്റെ കയ്യിലായിരുന്നു. അവൻ വിഗ്രഹത്തിനായി ജോണിനോട് ബാർഗെയിൻ ചെയ്തു. സമയം പോയിക്കൊണ്ടിരുന്നു. ജോൺ അവനത് എറിഞ്ഞു കൊടുത്തു. പക്ഷേ കൂട്ടാളി ചാട്ടം നൽകിയില്ല. അവൻ ആ വിഗ്രഹം കൊണ്ട് ഓടിക്കളഞ്ഞു. മറ്റു വഴിയില്ലാതെ ജോൺ സർവശക്തിയുമെടുത്ത് മുന്നോട്ട് ചാടി. പക്ഷേ അപ്പുറം കടക്കാനായില്ല. ഒരു വിധത്തിൽ അവൻ ഒരു വള്ളിയിൽ കയറി പിടിച്ചു. കുറച്ചു നേരത്തെ ശ്രമത്തിന് ശേഷം അവൻ മുകളിലേക്ക് കയറി. വാതിലടയുന്നതിന് മുൻപ് തന്നെ അവൻ അപ്പുറത്തേക്ക് ചാടി. പക്ഷേ വിഗ്രഹവുമായി മുന്നോട്ട് പോയ കൂട്ടാളി മരിച്ചിരുന്നു. ആ കുന്തം അവൻ്റെ ദേഹത്ത് തറഞ്ഞു കയറിയിരുന്നു. അവനുടനെ വിഗ്രഹമെടുത്തു. പെട്ടെന്ന് ഭീമാകാരമായ ഒരു പാറകോളം അവന് നേർക്ക് പാഞ്ഞു വന്നു. ജോൺ ഉടനെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. ഗോളം തൊട്ടു പിറകെയും. ജോൺ ഉടനെ താഴേക്ക് ചാടി. പക്ഷേ രക്ഷയില്ലായിരുന്നു. ആദിവാസികൾ അവനെ വളഞ്ഞിരുന്നു. അവൻ്റെ കൂട്ടാളികൾ ഒരാൾ അമ്പേറ്റ് മരിച്ചിരുന്നു. ബെല്ലക്ക് ഉടനെ മുന്നിലേക്ക് വന്നു. മറ്റു വഴിയില്ലാതെ ജോൺ അവന് വിഗ്രഹം നൽകി. അയാൾ അത് മുകളിലേക്ക് ഉയർത്തി. ആദിവാസികളെല്ലാം ഉടനെ അവന് മുന്നിൽ തലകുനിഞ്ഞു നിന്നു. കിട്ടിയ സമയം കൊണ്ട് ജോൺ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ബെല്ലക്ക് ഉടനെ അവനെ പിടികൂടാൻ ആംഗ്യം കാണിച്ചു. ആദിവാസികൾ ഉടനെ അവൻ്റെ പിറകെ ഓടി. ജോൺ അതിവേഗത്തിൽ ഓടാൻ തുടങ്ങി. ട്രൈബ് തൊട്ട് പിറകെ ഉണ്ടായിരുന്നു. ഒരു വാട്ടർപ്പടേനെ അവൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ജോൺ അവനോട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ അലറി. ഉടനെ പൈലറ്റ് അത് സ്റ്റാർട്ടാക്കി. ജോൺ ഉടനെ ഒരു വള്ളിയിൽ തൂങ്ങി നദിയിലേക്ക് ചാടി. ആദിവാസികൾ അവനെതിരെ കുന്തമറിയാനും അമ്പുവിടാനും തുടങ്ങി. ജോൺ എങ്ങനെയോ രക്ഷപ്പെട്ട് പ്ലെയിനിലേക്ക് കയറി. ഉടനെ അത് ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി. അടുത്ത ദിവസം ജോൺ ഒരു ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു. അവനവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. മാർക്കസ് ഉടനെ അകത്തേക്ക് വന്നു. ക്ലാസ് കഴിഞ്ഞു. ജോൺ അവനോട് വിഗ്രഹം നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. നിന്നെ കാണാൻ ആർമി ഇൻ്റലിജൻസ് വന്നിട്ടുണ്ട്, മാർക്കസ് അവനോട് പറഞ്ഞു. അവരുടനെ മീറ്റിങ്ങിനായി പോയി. ഓഫീസേഴ്സ് സംസാരിക്കാൻ തുടങ്ങി. അവർ ഒരു ലോസ്റ്റ് ആർക്കിനെ കുറിച്ചായിരുന്നു സംസാരിച്ചത്. നാസികൾ ഇപ്പോൾ ഇതിൻ്റെ പിറകിലാണെന്നാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. ജോൺ അവരോട് ആർക്കിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. 950 BC ജെറുസലേമിൽ നിന്നും ഒരു ഹിബ്രു രാജാവാണ് ഇത് കടത്തിക്കൊണ്ടുപോയത്. ശേഷം കെയ്റോയിൽ എവിടോ മരുഭൂമിക്കിടയിൽ ഇത് നഷ്ടപ്പെട്ടു. ഓഫീസേഴ്സ് അവനോട് അതിൻ്റെ വല്ല ഫോട്ടോ വരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. ജോൺ ഉടനെ ഒരു പഴയ പുസ്തകം എടുത്തു. പേജുകൾ മറച്ച ശേഷം ആർക്കിൻ്റെ ഫോട്ടോ അവനവർക്ക് കാണിച്ചു കൊടുത്തു. അമാനുഷികമായ ശക്തികൾ ഈ ആർക്കിനുണ്ട്. ജോൺ ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടി. ഏത് ആർമിയാണോ ഇത് കൈവശം വയ്ക്കുന്നത് അവർ ഈ ലോകത്തിൽ തന്നെ വൻ ശക്തിയായി മാറും. അതുകൊണ്ടാണ് ഹിറ്റ്ലർ ഇതിൻ്റെ പിറകെ നടക്കുന്നതെന്ന് മാർക്കസ് അവനോട് പറഞ്ഞു.
രാത്രിയായി. ജോൺ വാതിൽ തുറന്നു. അത് മാർക്കസ് ആയിരുന്നു. ഇന്റലിജൻസിനോട് ഞാൻ സംസാരിച്ചു. ഒടുവിൽ ലോസ്റ്റ് ആർക്കിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നിന്റെ പേരിലാക്കിയിട്ടുണ്ട്. ജോണിന് സന്തോഷം സഹിക്കാനായില്ല. ജോൺ ഉടനെ തന്നെ പാക്കിംഗ് തുടങ്ങി. മാർക്കസ് തുടർന്നു. 3000 വർഷങ്ങളായി മനുഷ്യൻ ലോസ്റ്റ് ആർക്കിൻ്റെ പിറകെയാണ്. അതിൻ്റെ ഭീകരതയെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ആർക്കും അറിയില്ല. ജോൺ തുടർന്നു. മാർക്കസ്, നീ എന്നെ പേടിപ്പിക്കുകയാണോ? ഇതൊരു ചരിത്രപരമായ കണ്ടെത്തലാണ്. എന്ത് തടസ്സമുണ്ടായാലും ഞാനത് കണ്ടെത്തിയിരിക്കും. ജോൺ അവൻ്റെ തോക്ക് ബാഗിലേക്കിട്ടു. അടുത്ത ദിവസം ഓരോരുത്തരായി സീ പ്ലെയിനിലേക്ക് കയറിക്കൊണ്ടിരുന്നു. ജോൺ തൻ്റെ സീറ്റിൽ കയറിയിരുന്നു. പക്ഷേ ഒരാൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിമാനം യാത്ര തുടങ്ങി. US നിന്നും വളരെ ദൂരം സഞ്ചരിച്ച് ഒടുവിൽ അത് നേപ്പാളിലേക്ക് എത്തി. അവിടെ ഒരു കള്ളുകൂടി മത്സരം നടക്കുകയായിരുന്നു. അത് മരിയനായിരുന്നു. പക്ഷേ എതിരാളി തോറ്റിരുന്നു. എല്ലാവരും പിരിഞ്ഞുപോയി. ജോൺ അവിടെ കയറി. അവർ സൗഹൃദപരമായി സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒറ്റയടി മരിയ ജോണിന് കൊടുത്തു. നീ ഇപ്പോൾ എന്തിനാണ് നേപ്പാളിലേക്ക് വന്നത്? ഇതിപ്പോൾ എൻ്റെ സ്ഥലമാണ്. ഗെറ്റ് ഔട്ട്, മരിയ അലറി. ജോൺ സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് രണ്ടുപേർക്ക് ഗുണമുള്ളൊരു കാര്യമാണ്. നിന്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു മെഡലിയൻ ഉണ്ടായിരുന്നില്ലേ? അതെനിക്ക് ആവശ്യമുണ്ട്. മരിയ ഒന്നും പറഞ്ഞില്ല. ജോൺ ഉടനെ അവളുടെ അച്ഛനെ തിരക്കി. അബ്നർ. പക്ഷേ അബ്നർ മരിച്ചു പോയിരുന്നു, മരിയ പറഞ്ഞു. ജോൺ അവളുടെ നേരെ പണം നീട്ടി. മെഡലിയൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവൾ വഴങ്ങിയില്ല. മരിയ വീണ്ടും അടിക്കാനായി കയ്യോങ്ങി. ജോൺ അത് തടഞ്ഞു. അവളുടെ കയ്യിൽ പണം വെച്ച് കൊടുത്തു. എന്നാൽ മരിയ അത് നൽകാൻ തയ്യാറായിരുന്നില്ല. നീ പോയി നാളെ വരാൻ മരിയ അവനോട് പറഞ്ഞു. മറ്റു വഴിയില്ലാതെ ജോൺ അവിടെ നിന്നും പോയി. മരിയ പതിയെ ടേബിളിലേക്ക് ഇരുന്നു. പതിയെ അവൾ കഴുത്തിലണിഞ്ഞ മെഡലിയൻ പുറത്തേക്ക് എടുത്തു. അതിൻ്റെ സാന്നിധ്യത്തിൽ തീക്ക് പോലും ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. അവൾ അത് തടിയിലേക്ക് ചുറ്റിവെച്ചു. ശേഷം പണമെല്ലാം ഒരു പെട്ടിയിലേക്ക് വെച്ചു. എന്നാൽ ആരൊക്കെയോ വന്നിരുന്നു. മരിയ അവരോട് ബാ ക്ലോസ് ആണെന്ന് പറഞ്ഞു. എന്നാൽ അവർ ചെവി കൊടുത്തില്ല. അവരുടെ ആവശ്യം മെഡലിനായിരുന്നു. മരിയ അവരോട് ബാർഗെയിൻ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ആ കന്നടക്കാരൻ അതിനൊന്നും തയ്യാറായിരുന്നില്ല. ആരുടനെ തീയുടെ അടുത്തേക്ക് നീങ്ങി. ഉടനെ കൂട്ടാളികൾക്ക് നിർദ്ദേശം നൽകി. അവർ ഉടനെ മരിയെ പിടിച്ചു കെട്ടി. കന്നടക്കാരൻ ചുട്ടുപഴുത്ത വാളുമായി അവളുടെ അടുത്തേക്ക് നടന്നു. മരിയ നന്നായി ഭയപ്പെട്ടിരുന്നു. അവളൊടുവിൽ സമ്മതിച്ചു. പക്ഷേ കന്നടക്കാരൻ തൻ്റെ ശ്രമത്തിൽ നിന്ന് പിന്മാറിയില്ല. അയാൾ ചുട്ടുപഴുത്ത വാൾ മരിയുടെ മുഖത്തിലേക്ക് അടുപ്പിച്ചു. മരിയെ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് വാളയാളുടെ കയ്യിൽ നിന്നും ദൂരേക്ക് തെറിച്ചുപോയി. അത് ജോണായിരുന്നു. അവൻ അവർക്ക് നേരെ തോക്ക് ചൂണ്ടി. എന്നാൽ വാളിലെത്തി അവിടെ എല്ലാം പടരാൻ തുടങ്ങിയിരുന്നു. കൂട്ടാളികളിൽ ഒരാൾ അനങ്ങി. ജോൺ അവനെ വെടിവെച്ചു. മരിയ ഉടനെ ഓടിമാറി. ചുറ്റും വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. അവർ പരസ്പരം വെടിവെക്കാൻ തുടങ്ങി. അപ്പോഴേക്കും മെഡലിയൻ താഴെ വീണിരുന്നു. അവിടെ എല്ലാം തീ പിടിക്കാൻ തുടങ്ങി. ഉടനെ വാതിൽ തുറന്നിടത്തും ജോണിനെ ഇടിച്ചിട്ടു. അവനെ എടുത്ത് മേശയിലേക്ക് അമർത്തി. കന്നടക്കാരനുടനെ തീ വെച്ചു. മരിയ ഉടനെ ഒരു കുപ്പി അവന് കൊടുത്തു. ജോൺ അത് അവൻ്റെ തലയിലിടിച്ചു. കന്നടക്കാരനുടനെ അവരെ രണ്ടുപേരെയും ഷൂട്ട് ചെയ്യാൻ ഓർഡറിട്ടു. ജോണും തടിയനും പക്ഷെ എങ്ങനെയോ ഒഴിഞ്ഞു മാറി. കന്നടക്കാരൻ അപ്പോഴേക്കും മെഡലിയൻ കണ്ടിരുന്നു. അവൻ അതെടുക്കാൻ തുടങ്ങി. പതിയെ അവൻ അതിലേക്ക് വിരലുകൾ അമർത്തി. പക്ഷേ അവൻ്റെ കൈ പൊള്ളാൻ തുടങ്ങിയിരുന്നു. അയാൾ അലറി വിളിച്ചു. മെഡലിയൻ താഴേക്കിട്ട് അവൻ പുറത്തേക്ക് ഓടി. ഉടനെ മഞ്ഞിലേക്ക് കൈയമർത്തി. അവിടെ എല്ലാം അപ്പോഴേക്ക് നശിച്ചിരുന്നു. മരിയ ഉടനെ മെഡലിയൻ കൈയെടുത്തു. ജോൺ അവളെയും കൊണ്ട് പുറത്തേക്ക് ഓടി. ഷോപ്പ് പൂർണ്ണമായും നശിച്ചിരുന്നു. ജോൺ പിന്നെയും യാത്ര തുടർന്നു. വളരെ ദൂരം സഞ്ചരിച്ച് അവർ കെയ്റോയിലേക്ക് എത്തി. സാല അവരെ കെയ്റോ സിറ്റി കാണിച്ചു കൊടുത്തു. സാല സംസാരിക്കാൻ തുടങ്ങി. 3 ദിവസങ്ങൾക്ക് മുമ്പ് ജർമ്മൻ സ്മാപ്പ് റൂം കണ്ടെത്തി. അവരിപ്പോഴും അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഒരു ബുദ്ധിമാനായ ആർക്കിയോളജിസ്റ്റ് ഉണ്ട്. ജോൺ എന്തോ സംശയം തോന്നി. അവൻ അയാളുടെ പേര് ചോദിച്ചു. ബെല്ലോഷ്, സാല പറഞ്ഞു. ജോൺ ഉടനെ ചിരിക്കാൻ തുടങ്ങി. ബെല്ലോഷ് അല്ല, ബെല്ലോഗ് എന്നാണ്. അവർ പരസ്പരം ചിരിക്കാൻ തുടങ്ങി. പക്ഷേ ഉടനെ തന്നെ അവർ ആർക്ക് കണ്ടെത്തും, സാല പറഞ്ഞു. ഒരിക്കലുമില്ല, അതിൻ്റെ ആവശ്യമാണ്. ജോൺ അവൻ്റെ കയ്യിലെ മെഡലിൻ സാലയ്ക്ക് കാണിച്ചു കൊടുത്തു. അടുത്ത ദിവസം ജോണും മരിയും സംസാരിച്ചുകൊണ്ട് കേരളയിലൂടെ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു കൂട്ടം ആൾക്കാർ അവരുടെ മേലെ കത്തിയുമായി ചാടി വീണു. ജോൺ അവരെല്ലാം ഇടിച്ചു വീഴ്ത്തി. മരി ഉടനെ ഒരു കുതിരവണ്ടിയിലേക്ക് കയറി. പെട്ടെന്ന് അത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. വളരെ ദൂരം മുന്നോട്ട് പോയ ശേഷം വണ്ടി നിന്നു. മരി അവിടെ നിന്നും ഇറങ്ങി ഓടി. പക്ഷേ ആൾക്കാർ പിറകെ ഉണ്ടായിരുന്നു. മറ്റു വഴിയൊന്നുമില്ലാതെ അവളെ ഒരു കൂടയിൽ കയറി ഒളിച്ചു. ആൾക്കാർ മുന്നോട്ടേക്ക് പോയി. പക്ഷേ ഒരു കുരങ്ങവളെ കാട്ടിക്കൊടുത്തു. ജോൺ ഉദ്ദേശം വണ്ടിയുടെ അടുക്കലേക്ക് എത്തി. മരിയെ കാണുന്നില്ലായിരുന്നു. പെട്ടെന്ന് ആൾക്കാരെല്ലാം ചിതറി ഓടി. അതൊരു ആചാരം വാക്കുമായിരുന്നു. അയാൾ വാളെടുത്ത് അഭ്യാസം കാണിക്കാൻ തുടങ്ങി. ജോൺ മറ്റൊന്നും ചിന്തിച്ചില്ല. നിസാരമായി അവനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. ഉടനെ മരിയുടെ നിലവിളി അവൻ കേട്ടു. അതൊരു കൂടയിൽ നിന്നായിരുന്നു. ജോൺ അതിൻ്റെ പിറകെ ഓടി. പക്ഷേ മുന്നോട്ടോടി അവൻ കണ്ടത് ഒരു കൂട്ടം കൂടകളായിരുന്നു. ജോൺ അതെല്ലാം തട്ടിമറിച്ചിട്ടു. പക്ഷേ രക്ഷയുണ്ടായില്ല. എന്നാൽ മുന്നോട്ടൊരാൾ മറ്റൊരു കൂടയുമായിട്ട് ഓടുന്നത് അവൻ കണ്ടു. അവൻ ഉടനെ അതിൻ്റെ പിറകിലേക്ക് ഓടി. ആ കൂട അവർ ഒരു ട്രക്കിലേക്ക് മാറ്റി. അതിൽ നിറയെ എക്സ്പ്ലോസീവ്സ് ആയിരുന്നു. ജോൺ പിറകെ ചെന്നെങ്കിലും രക്ഷയുണ്ടായില്ല. അവന് ചുറ്റും വെടിയുണ്ടകൾ ചീറിപ്പായാൻ തുടങ്ങി. അവനൊരു മതിലിന് പിറകിൽ വിളിച്ചു. ട്രക്ക് ഉടനെ മുന്നിലേക്ക് എടുത്തു. സർവ്വധൈര്യം സംഭരിച്ച് ജോൺ മുന്നിലേക്ക് ചാടി. ട്രക്കിന് നേരെ അവൻ നിറയൊഴിച്ചു. തോക്ക് പിടിച്ചവനും ഡ്രൈവറും ഉടനെ വെടിയേറ്റ് വീണു. ട്രക്കിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. മുന്നോട്ട് പോയ ട്രക്ക് അവിടേക്ക് തകർന്നു വീണു. ഉടനെ അത് പൊട്ടിത്തെറിച്ചു. ജോണിനത് വിശ്വസിക്കാനായില്ല. അവൻ ട്രക്കിലേക്ക് തന്നെ നോക്കി നിന്നു. മരിയ പോയത് സഹിക്കാൻ കഴിയാതെ അവൻ മദ്യപിച്ചു കൊണ്ടിരുന്നു. ഉടനെ 2-3 ആളുകൾ വന്ന് അവനെ അകത്തേക്ക് കൊണ്ടുപോയി. അവൻ ചുറ്റും നോക്കി.
ബെല്ലോക്ക് അവിടെ ഉണ്ടായിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. ജോൺ, നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണ്. ആർക്കിയോളജി എന്ന ഒരു മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്കൊരുമിച്ച് ആർക്ക് കണ്ടെത്തണം. അത് ഗോഡുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ്. ആർക്ക്? ഹിറ്റ്ലറിനോ? ജോൺ അവനോട് ചോദിച്ചു. ജോൺ ഉടനെ തോക്കെടുക്കാൻ ഒരുങ്ങി. പക്ഷേ അടുത്ത നിമിഷം അവന് ചുറ്റും തോക്കുകൾ നിന്നിരുന്നു. ആയുധധാരികളായ അറബുകൾ അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് കുറേ കുട്ടികൾ അവിടേക്ക് വന്നു. അറബ്സ് തോക്ക് തഴുതി. ഇത്തവണ നീ രക്ഷപ്പെട്ടു, അടുത്ത തവണ ഇങ്ങനെ ഉണ്ടാവില്ല. ബെല്ലോക്ക് അവന് വാണിംഗ് നൽകി. അത് സാലയുടെ മക്കളായിരുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങി. മരിയൻ മരിച്ച കാര്യം അവൻ സാലയോട് പറഞ്ഞു. ശേഷം അവർ ഒരുമിച്ച് യാത്ര തുടങ്ങി. വേലക്കാർ ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരുന്നു. ജോൺ അകത്തേക്ക് പോയി. പെട്ടെന്ന് ഒരാൾ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. അവൻ അവിടെ ഇരുന്ന ഈന്തപ്പഴങ്ങളിൽ എന്തോ ഒരു ദ്രാവകം കലർത്തി. ഉടനെ പുറത്തേക്ക് പോയി. വേലക്കാരനത് മേശയിലേക്ക് കൊണ്ടുവച്ചു. ജോൺ അതിൽ നിന്നൊരു ഈന്തപ്പഴം എടുത്തു. അവരവിടെ മെഡലിനെ കുറിച്ച് നിരീക്ഷിക്കുകയായിരുന്നു. ഇതേ സമയം ഒരു കുരങ്ങ് ആ ഈന്തപ്പഴം എടുത്തിരുന്നു. ഉടനെ നിരീക്ഷകൻ അവരെ വിളിച്ചു. ഇതൊരു വാണിംഗ് ആണ്. ആർക്കിനി ആരും ഡിസ്റ്റർബ് ചെയ്യരുതെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് എത്ര അടി ഉയരത്തിലാണ് വെക്കേണ്ടത്? ജോൺ അയാളോട് ചോദിച്ചു. ആറ് കഥം. അയാൾ അത് മെഡാലിയണിൽ തൊട്ട് കാണിച്ചു കൊടുത്തു. 72 ഇഞ്ചസ്. ജോണിന് എന്തോ മനസ്സിലായി. അവിടെ നിന്നും അവൻ എഴുന്നേറ്റു. ബെല്ലക്ക് തെറ്റായാണ് കുഴിക്കുന്നത്. അവൻ കൂടുതൽ ഉയരത്തിലാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. സാലയ്ക്ക് സന്തോഷമായി. അവർ പരസ്പരം ചിരിക്കാൻ തുടങ്ങി. ജോൺ ഉടനെ ഈന്തപ്പഴം മുകളിലേക്ക് എറിഞ്ഞു. അത് പതിയെ താഴേക്ക് വന്നു. പെട്ടെന്ന് സാല അത് പിടിച്ചു മാറ്റി. അവൻ കുരങ്ങനെ കാണിച്ചു കൊടുത്തു. അത് കഴിച്ച ആ കുരങ്ങ് മരിച്ചിരുന്നു. ഇതിൽ വിഷമുണ്ട്. സാല അവന് വാണിംഗ് നൽകി. അടുത്ത ദിവസം ബെല്ലോക്കിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാം അവിടെ കുഴിക്കുകയായിരുന്നു. ജോണും സാലയും 72 ഇഞ്ച് നീളമുള്ള ഒരു വടിയുമായി അവർക്കിടയിലൂടെ നടന്നു. പതിയെ നടന്നവർ ഒരു മലമുകളിലേക്ക് എത്തി. അത് മാപ്രൂമായിരുന്നു. ജോൺ അതിലേക്ക് വടിയെടുത്തിട്ട് ഉടനെ കയറും. സാലയുടെ സഹായത്തോടെ അവൻ താഴേക്ക് ഇറങ്ങി. അവിടെയെല്ലാം അവൻ തിരയാൻ തുടങ്ങി. അവനൊരു സിറ്റിയുടെ ചെറിയ മാതൃക അവിടെ കണ്ടു. പക്ഷേ അപ്പോഴേക്കും സാലയെ സോൾജിയേഴ്സ് വളഞ്ഞിരുന്നു. ജോൺ ഉടനെ അവിടുത്തെ ഫലകം ചെക്ക് ചെയ്യാൻ തുടങ്ങി. വളരെ ശ്രദ്ധയോടെ അവനത് തുടച്ചു മാറ്റി. അവനതുടനെ വായിച്ചു. ഉടനെ തൻ്റെ കയ്യിലുള്ള ബുക്കെടുത്ത് അവൻ ഇൻഫർമേഷൻ ഉറപ്പുവരുത്തി. ഒരു പ്രത്യേക ദ്വാരം അവൻ അതിൽ കണ്ടെത്തി. ജോണിന് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. അവനുടനെ മെഡലിയൻ സ്റ്റാഫിലേക്ക് വെച്ചു. ശേഷം ദ്വാരത്തിലേക്ക് ഇറക്കി വെച്ചു. സൂര്യപ്രകാശം മെഡലിലൂടെ കടന്നുപോയി. അവിടെയെല്ലാം പ്രത്യേക രീതിയിൽ വെളിച്ചം പറക്കാൻ തുടങ്ങി. ജോൺ ശ്രദ്ധയോടെ നോക്കി നിന്നു. വെളിച്ചം പതിയെ താഴേക്ക് വന്നുകൊണ്ടിരുന്നു. ഉടനെ അത് കഠിനമായ വെളിച്ചം അവിടെയെല്ലാം പറക്കാൻ തുടങ്ങി. ജോണിനൊരു നിധി കണ്ടെത്തിയ സന്തോഷമായിരുന്നു. അവൻ അതിലേക്ക് തന്നെ ശ്രദ്ധയോടെ നോക്കി നിന്നു.